ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4.81 കോടി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി കേരളം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ സാമ്പത്തിക വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് അനുവദിച്ച 6 കോടി തൊഴിൽ ദിനത്തിൽ 4,81,38,000 തൊഴിൽ ദിനം കേരളം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷം ആദ്യ 7 മാസം കൊണ്ട് തന്നെ 80% തൊഴിൽ ദിനങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ശേഷിക്കുന്ന 5 മാസത്തേക്ക് കണക്കുകൾ പ്രകാരം 20% തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 10,59,65,005 തൊഴിൽ ദിനം സ്വന്തമാക്കിയ കേരളത്തിന് ഈ വർഷം 4,05,00,000 തൊഴിൽ ദിനം കുറച്ചാണ് അനുവദിച്ചത്. 2021-22 വർഷം 16,45,183 കുടുംബത്തിന് തൊഴിൽ ലഭിച്ചു. ഇതിൽ 5,12,823 കുടുംബത്തിന് 100 തൊഴിൽ ദിനവും കിട്ടി. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൻ്റെ കുടിശ്ശിക ഇതുവരെ ലഭ്യമായിട്ടില്ല. കേന്ദ്രത്തിൻ്റെ സോഫ്റ്റ്വെയറായ PFMS ID വെണ്ടേഴ്സിന് ലഭ്യമാകുന്നതിനുള്ള കാലതാമസമാണ് കാരണം. സോഷ്യൽ ഓഡിറ്റ് നടത്തിപ്പിനും കേന്ദ്രം പണം അനുവദിക്കുന്നില്ല. 19 കോടി രൂപ നൽകേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ അനുവദിച്ചത് 2,96,00,000 രൂപയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ സാമ്പത്തിക വർഷം 12,338 പേർ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷം ബാക്കിയുള്ള 5 മാസം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കാനാവശ്യമായ തൊഴിൽ ദിനങ്ങൾ ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഒരു ചെറിയ ഇടവേള.